നമസ്കാരം. തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരത്തിലേക്ക് സ്വാഗതം. കുറച്ചുനാൾ മുൻപ് പ്രത്യക്ഷപ്പെട്ട ഒരു പ്രത്യേക സമരമുറ ഏതാണ്ട് അസ്തമിച്ച മട്ടാണ്. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിൻ്റെ മുൻപിലേക്ക് പാതയോരത്ത് പതിയിരിക്കുന്ന ഒന്നോ രണ്ടോ പേർ ചാടി വീഴുന്നതായിരുന്നു ഈ പ്രത്യേക സമരം. പക്ഷെ മാധ്യമങ്ങളുടെ വലിയ പിന്തുണയും പ്രോത്സാഹനവുമാണ് ഈ സമരത്തിന് ലഭിച്ചത്. ജനാധിപത്യത്തിൽ പരമാവധി ആളുകളെ സമരമുഖങ്ങളിൽ അണിനിരത്തുക എന്ന തന്ത്രം എന്തുകൊണ്ടോ കേരളത്തിൽ കോൺഗ്രസും പ്രതിപക്ഷവും സ്വീകരിച്ചില്ല. ഒന്നോ രണ്ടോ ചെറുപ്പക്കാർ പതുങ്ങിയിരുന്ന് പൊടുന്നനെ കാറിന് മുന്നിലേക്ക് ചാടി വീഴുക എന്നതായിരുന്നു ഈ തന്ത്രം. അങ്ങനെ ചാടി വീഴുന്നവർക്ക് വാഹനമിടിച്ച് പരിക്കേൽക്കാതിരിക്കാൻ വലിയ പരിശ്രമമാണ് പോലീസുകാർ നടത്തിയത്. പോലീസിൻ്റെ ഫലപ്രദമായ ഇടപെടലിൻ്റെ ഭാഗമായി പരിക്കേൽക്കാതെ മിക്കവാറും ചാട്ടക്കാരായ കോൺഗ്രസുകാർ രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ ഈ പ്രത്യേക സമരത്തിന് വലിയ പിന്തുണയാണ് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മിക്കവാറും ടെലിവിഷൻ ചാനലുകൾ പ്രത്യേക ചർച്ചകൾ തന്നെ സംഘടിപ്പിച്ചു. ഏഷ്യാനെറ്റും മനോരമയും മാതൃഭൂമിയുമെല്ലാം സമരക്കാരേക്കാൾ ആവേശത്തോടെ ആർത്തിരമ്പി. മുഖ്യമന്ത്രിക്ക് കറുപ്പ് നിറം തന്നെ അലർജിയാണ് എന്ന് തന്നെ വാദിച്ച് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. കറുപ്പിനോട് എന്തിനാണ് ഇത്ര അസഹിഷ്ണുത എന്ന ഹിമാലയൻ ചോദ്യമൊക്കെ ചില മാധ്യമപ്രവർത്തകർ മുൻപോട്ട് വയ്ക്കുകയും ചെയ്തു. കേരളത്തിൻ്റെ ഇന്നലകളിലേക്ക് ഒന്ന് എത്തിനോക്കിയാൽ കറുപ്പിനോട് അസഹിഷ്ണുത കാണിച്ചവർ ആരായിരുന്നുവെന്ന് പകൽ പോലെ വ്യക്തമാണ്. കൂത്തുപറമ്പിൽ 5 ചെറുപ്പക്കാരെ വെടിവെച്ചു കൊന്നത് കറുത്ത തൂവാലകൾ ഉയർത്തി പ്രതിഷേധിച്ചതിനായിരുന്നു. കറുത്ത പതാകകൾ ഉയർത്തി പ്രതിഷേധിക്കുന്നവരെ വെടിവെച്ചു കൊല്ലാൻ മടി കാണിക്കാത്ത ഒരു ഗവൺമെൻറ്റും ഒരു കാലവും കേരളത്തിലുണ്ടായിരുന്നു. അതെല്ലാം സൗകര്യപൂർവം മറന്നാണ് ഇപ്പോൾ കറുപ്പ് കൊടിയോട് അലർജി എന്നൊക്കെയുള്ള കഥകൾ പ്രചരിപ്പിക്കുകയും അത് വൈകുന്നേരങ്ങളിലെ വൻ ചർച്ചയായി മാറുകയും ചെയ്തത്. പക്ഷേ പോയ വാരം പുറത്തു വരുന്നത് മറ്റൊരു വാർത്തയാണ്. കർണാടകയിൽ റാലിക്കിടെ ഒരു കുട്ടിയുടെ കറുത്ത നിറമുള്ള ടീഷർട്ട് അഴിപ്പിച്ചു എന്നതാണ് വാർത്ത. ഇത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് കറുപ്പിനോട് അസഹിഷ്ണുതയുള്ളതുകൊണ്ടല്ല, അവിടെ പങ്കെടുക്കുന്നത് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിലാണ് കറുത്ത ടീഷർട്ട് പ്രതിഷേധ സൂചകമായി തോന്നുമോ എന്ന സംശയത്താൽ ബലമായി തന്നെ അഴിപ്പിച്ചത്. പക്ഷേ ഇത് വെറുമൊരു കൊച്ചു വാർത്ത മാത്രമാണ്, അതൊരു ചർച്ചാ വിഷയമല്ല, അത് വികാരം പ്രകടിപ്പിക്കേണ്ട ഒരു വാർത്തയുമല്ല. നമ്മുടെ മാധ്യമങ്ങൾക്ക് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ ബലം പ്രയോഗിച്ച് കറുത്ത ടീഷർട്ട് അഴിപ്പിച്ചാലും അത് ചർച്ചയ്ക്ക് വിഷയമല്ല. എന്നാൽ കേരളത്തിലെ ചാവേർ സമരം ചർച്ച ചെയ്തേ പറ്റൂ. കറുപ്പിനോട് അസഹിഷ്ണുതയാണോ എന്ന ചോദ്യം ഉയർത്തിയേ പറ്റൂ. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങൾ വ്യത്യസ്തരായി മാറുന്നത്. നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം വിചിത്രമായ വഴികളിലൂടെയാണ് മുൻപോട്ട് പോകും. പതിവിൽ നിന്നും വ്യത്യസ്തമായി സമാന്തര സഭ നിയമസഭയ്ക്കകത്ത് ചേർന്നുകൊണ്ട് നിയമസഭയ്ക്കകത്തെ പ്രതിഷേധത്തിന് പകരം സ്പീക്കറുടെ ഓഫീസിന്റെ മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടുമൊക്കെ വിചിത്ര വഴികളിലൂടെയാണ് ഈ പ്രതിപക്ഷം പോകുന്നത് എന്ന് അവർ തെളിയിക്കുകയാണ്. എന്തുകൊണ്ടാണ് സമാന്തര സഭ മുൻപൊന്നും അങ്ങനെ പ്രതിപക്ഷം സംഘടിപ്പിക്കാതിരുന്നത്? അത് അനുചിതമായ ഒരു പ്രതിഷേധമാണ്. പക്ഷേ മലയാള മനോരമ ആവേശത്തിലാണ്. സമാന്തര സഭ മനോരമയെ വല്ലാതെ ഹരം കൊള്ളിച്ചിട്ടുണ്ട്. പക്ഷേ സമരങ്ങളുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാനാവും സമാന്തര സഭ, സമാന്തര കോടതി ഇതുപോലെയൊക്കെയുള്ള പ്രതിഷേധങ്ങൾ പലപ്പോഴും നടന്നിട്ടുള്ളത് തെരുവുകളിലാണ്. സാധാരണക്കാരായ ജനങ്ങളാണ് അത്തരം പ്രതിഷേധങ്ങളിൽ അണിനിരക്കാറുള്ളത്. അത് ഒരിക്കലും നിയമസഭയ്ക്കകത്ത് പ്രതിഷേധം പ്രകടിപ്പിക്കാൻ സാധിക്കാത്ത വിഭാഗങ്ങൾ, പാർലമെൻറ്റിനകത്ത് പ്രതിഷേധം സംഘടിപ്പിക്കാനാകാത്ത വിഭാഗങ്ങൾ, കോടതിക്കകത്ത് പ്രതിഷേധിക്കാൻ കഴിയാത്തവർ എന്നു വെച്ചാൽ ജനപ്രതിനിധികളോ അഭിഭാഷകരോ ഒന്നും അല്ലാത്തവരാണ്
ഇത്തരത്തിലുള്ള പ്രതിഷേധം നടത്താറുള്ളത്. ജനപ്രതിനിധികൾക്ക് സമാന്തര സഭയുടെ ആവശ്യമില്ല, യഥാർത്ഥ സഭയിൽ തന്നെ പ്രതിഷേധിക്കാം, നടുത്തളത്തിലിറങ്ങാം, ചോദ്യങ്ങൾ ചോദിക്കാം, ചർച്ചകളിൽ പങ്കെടുക്കാം, പ്രസംഗിക്കാം, വാക്കൌട്ട് നടത്താം ഒക്കെ ചെയ്യാം. സഭയിൽ പ്രവേശനമുള്ളവർ സമാന്തര സഭ സംഘടിപ്പിക്കുക എന്നത് സാധാരണഗതിയിൽ ആരും ചിന്തിക്കാത്ത കാര്യമാണ്. അത് ഒരു പരമ അബദ്ധവുമാണ്. സമാന്തര സഭ മാത്രമേ തങ്ങൾക്ക് ആയുഷ്കാലത്തിൽ രൂപീകരിക്കാനാവൂ, യഥാർത്ഥ സഭ ഒരിക്കലും തങ്ങളുടെ മുൻകൈയിൽ രൂപീകരിക്കാനാവില്ല എന്ന ഭയപ്പാടുകൂടി ഇത്തരത്തിലുള്ള സമരങ്ങളുടെ പിന്നിലുണ്ട് എന്ന് സംശയിക്കാവുന്നതാണ്. പക്ഷേ അതിനെയും പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് മനോരമ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. സ്പീക്കറുടെ ഓഫീസിൻ്റെ മുൻപിലും കയ്യാങ്കളിക്കാണ് ഇക്കൂട്ടർ മുതിർന്നത്. പതിവ് പോലെ തന്നെ തങ്ങളെ കയ്യേറ്റം ചെയ്തു എന്ന് പ്രചരിപ്പിക്കാനും ശ്രമിച്ചു. പക്ഷേ ആ പ്രചാരവേല തുടക്കത്തിലെ പാളി. മുതിർന്ന അംഗം തിരുവഞ്ചൂരിനെ കയ്യേറ്റം ചെയ്തുവെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. എന്നാൽ ഈ ആരോപണം മനസ്സിലാക്കാത്തതുകൊണ്ടാവാം തിരുവഞ്ചൂർ കയ്യേറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇത് കോൺഗ്രസിനെ, പ്രതിപക്ഷത്തിനെ ജനമധ്യത്തിൽ പരിഹാസ്യമാക്കി മാറ്റി. ഏറ്റവും സീനിയറായ എംഎൽഎമാരിലൊരാളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഒരു ഡെപ്യൂട്ടി ചീഫ് മാർഷൽ ആദ്യം ആക്രമിച്ചത്. ടെലിഫോൺ ലൈനുടെ തിരുവഞ്ചൂർ, താങ്കൾക്ക് നേരെയും കയ്യേറ്റ ശ്രമം ഉണ്ടായി, താങ്കളെയും വാച്ച് ആൻഡ് വാർഡ് കയ്യേറ്റം ചെയ്തു എന്നാണ്, എന്താണ് സംഭവിച്ചത്? എം എൽ എമാരെ തടഞ്ഞു നിർത്തുന്നത് കണ്ടിട്ട് ഞാൻ ആ സ്ഥലത്ത് ചെന്നിട്ടുണ്ട്. പക്ഷെ കയ്യേറ്റം ഉണ്ടായി എന്നുള്ളത് എനിക്കൊരു ആക്ഷേപമൊന്നുമില്ല. അതിനേക്കാളേറെ പരിഹാസ്യമായത് വടകര എം എൽ എയുടെ അഭിനയമാണ്. അവർ കൈക്ക് പൊട്ടലുണ്ട് എന്ന നിലയിൽ, എല്ല് പൊട്ടി എന്ന നിലയിൽ പ്ലാസ്റ്റർ ഇടുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം പ്ലാസ്റ്റർ നീക്കം ചെയ്യുന്നുമുണ്ട്. അതെന്തുമാവട്ടെ, മലയാള മനോരമ ഇക്കാര്യത്തിൽ കാണിച്ച താല്പര്യമാണ് പ്രത്യേകം പരിശോധിക്കേണ്ടത്. മലയാള മനോരമ മാർച്ച് 16 ഒന്നാം പേജിൽ അടിവച്ച് എന്ന തലക്കെട്ടിന് താഴെ വടകര എം എൽ എയുടെ കൈ പ്ലാസ്റ്റർ ഇടുന്ന ചിത്രം കൊടുത്തിട്ടുണ്ട്. ചിത്രത്തിൻ്റെ മുകളിൽ മേൽക്കുറിപ്പായി കെ കെ രമയുടെ കൈക്ക് പൊട്ടൽ എന്ന് സംശയലേശമില്ലാതെ മനോരമ പ്രഖ്യാപിക്കുന്നുണ്ട്. സലാം ചവിട്ടിയെന്ന് രമ എന്നും പറയുന്നു. അത് വേണമെങ്കിൽ രമയുടെ അഭിപ്രായമാണ് എന്ന് മനോരമയ്ക്ക് ന്യായമായും പറയാം. കാരണം സലാം ചവിട്ടി എന്ന് രമ, അങ്ങനെയാണ് വാർത്ത. ചവിട്ടിയോ എന്ന് മനോരമയ്ക്കറിയില്ല, മനോരമ ഉറപ്പ് പറയുന്നുമില്ല. രമ അങ്ങനെ പറയുന്നു, അതാണ് മനോരമ വാർത്തയിൽ കൊടുക്കുന്നത്. സലാം ചവിട്ടിയെന്ന് രമ, രമ പറയുന്നു, മനോരമയ്ക്ക് ഉറപ്പില്ല. പക്ഷേ കൈയുടെ പൊട്ടൽ അങ്ങനെയല്ല, അത് രമ പറയുന്നതല്ല, മനോരമയ്ക്ക് ഉറപ്പാണ്. കെ കെ രമയുടെ കൈക്ക് പൊട്ടൽ എന്നു തന്നെയാണ് മനോരമ പറയുന്നത്. തൊട്ടു താഴെ പ്രതിപക്ഷ എം എൽ എ മാർ മർദ്ദിച്ചെന്ന് വാച്ച് ആൻഡ് വാർഡ് എന്നും കൊടുക്കുന്നു. അതും മനോരമയ്ക്ക് ഉറപ്പില്ല, വാച്ച് ആൻഡ് വാർഡ് പറയുന്നു, അത്രയേ ഉള്ളൂ. പ്രതിപക്ഷ എം എൽ എ മാർ മർദ്ദിച്ചെന്ന് വാച്ച് ആൻഡ് വാർഡ്, മനോരമയ്ക്ക് അറിയില്ല, വാച്ച് ആൻഡ് വാർഡ് പറയുന്നു, അത്ര മാത്രം. ആകെ ഈ രണ്ട് വരി മേൽക്കുറിപ്പിലെ മൂന്ന് പ്രസ്താവനകളിൽ മനോരമയ്ക്ക് ഉറപ്പുള്ളത് ഒറ്റ കാര്യം മാത്രമാണ്, അത് കെ കെ രമയുടെ കൈക്ക് പൊട്ടൽ. ആ കാര്യത്തിൽ അപ്പീലില്ല. മനോരമ അത് കൃത്യമായി അന്വേഷിച്ച് മനസ്സിലാക്കി തലക്കെട്ടായി തന്നെ കൊടുത്തിരിക്കുന്നു. ഇനിയാണ് കൗതുകം. തൊട്ടടുത്ത ദിവസം തന്നെ എക്സ്റേ ദൃശ്യമുൾപ്പെടെ പുറത്തു വന്നു. പ്ലാസ്റ്റർ എങ്ങനെയോ നീക്കം ചെയ്യപ്പെടുകയും ചെയ്തു. കൈക്ക് പൊട്ടലില്ല എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. മനോരമ പൊട്ടലുണ്ട് എന്ന് കണ്ടുപിടിച്ചത് ഏത് പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് വായനാ സമൂഹത്തോട് പറയേണ്ടതുണ്ട്. ഇത് നിറികേടാണ്. മാത്രവുമല്ല, പ്രതിപക്ഷ എം എൽ എ മാർ മർദ്ദിച്ചെന്ന് വാച്ച് ആൻഡ് വാർഡ് എന്നാണ് പറയുന്നത്. അക്കാര്യത്തിൽ മനോരമയ്ക്ക് ഉറപ്പില്ല. പക്ഷേ പല മാധ്യമങ്ങളും കൈ എല്ല് പൊട്ടിയതിനെ തുടർന്ന് ശരിക്കും പ്ലാസ്റ്റർ ഇട്ട വനിതാ വാച്ച് ആൻഡ് വാർഡിൻ്റെ ചിത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മർദ്ദിച്ചെന്ന ഒരു അവകാശവാദമല്ല,
ഒരു ആരോപണവുമല്ല. കയ്യുടെ എല്ല് പൊട്ടിയിരിക്കുന്നു, അതിന് ശരിയായ രീതിയിൽ പ്ലാസ്റ്റർ ഇടുകയും ചെയ്തിരിക്കുന്നു. എല്ലാ വസ്തുതകളും മുൻപിലുണ്ട്. മനോരമയ്ക്ക് ബോധ്യമാകുമോ എന്നറിയില്ല. ഏതായാലും വാർത്തകളിൽ ഇങ്ങനെ പക്ഷപാതിത്വം എന്ന് പറഞ്ഞാൽ പോരാ, അപഹാസ്യമാംവിധമുള്ള പക്ഷം പിടിക്കൽ. ആ പക്ഷം പിടിക്കൽ ഒരു മാധ്യമത്തിനും ചേർന്നതല്ല. പൊട്ടാത്ത കൈക്ക് പ്ലാസ്റ്റർ ഇടുന്നത് ആധികാരികമായി സ്ഥാപിച്ചെടുക്കലും യഥാർത്ഥത്തിൽ കൈ പൊട്ടിയപ്പോൾ പ്ലാസ്റ്റർ ഇട്ട വാച്ചാൻ വാർഡിൻ്റേത് വെറുമൊരു ആരോപണവുമായി മാറ്റുന്നത് മാധ്യമപ്രവർത്തനത്തിന് ഉചിതമല്ല. വസ്തുത വസ്തുതയായി റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ മാധ്യമം എന്ന് പറയുന്നതിൽ അർത്ഥവുമില്ല. പോയ വാരം മലയാള മനോരമ ദിനപത്രത്തിൽ വിചിത്രമായ ഒരു വാർത്തയുണ്ട്. പതിവ് പോലെ രാഷ്ട്രീയ താൽപര്യാർത്ഥം വിചിത്ര സ്വഭാവം കൈവന്ന വാർത്തയല്ല. ഇതിൽ പ്രത്യേകമായ രാഷ്ട്രീയ താൽപ്പര്യം എന്തെങ്കിലും കാണുന്നുമില്ല. പകരം സംഭവിച്ചതെന്താണ് എന്ന് മനോരമയ്ക്ക് മാത്രമേ ഈ ഭൂമുഖത്ത് അറിയാവൂ. സംഗതി ഇങ്ങനെയാണ്. ഇടുക്കിയിൽ അടിമാലിയിൽ ഒരു ആദിവാസി യുവതിയുടെ പരാതിയെ സംബന്ധിച്ചാണ് വാർത്ത. ഒരു വക്കീലിനെതിരായാണ് പരാതി. വക്കീൽ ഓഫീസിലെത്തിയ യുവതിയെ കയ്യേറ്റം ചെയ്യുകയും അധിക്ഷേപിക്കുകയും ചെയ്തു എന്നതാണ് പരാതിയുടെ ഹേതു. ഇതിനു മുൻപ് ജീവനാംശം കിട്ടുന്നതിനു വേണ്ടി കോടതിയെ സമീപിച്ചതാണ് പ്രസ്തുത വക്കീൽ വഴി യുവതി. ആ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു വരുന്ന വാർത്ത പൊടുന്നനെ ഈ സംഭവവുമായി യാതൊരു ബന്ധവും വായനക്കാർക്ക് കണ്ടെത്താനാവാത്ത തമിഴ്നാട്ടിലെ ഗതാഗത വിഷയങ്ങളെ സംബന്ധിച്ച് വാർത്ത മാറിപ്പോവുകയാണ്. തുടങ്ങിയ വാർത്ത വികസിക്കുമ്പോൾ മറ്റൊന്നായി മാറുന്നു. വാർത്തയിലെ ഒരുതരം ആൾമാറാട്ടം. ഈ വാർത്ത തയ്യാറാക്കുന്നത് സാധാരണ നിലയിൽ സ്ഥിരബുദ്ധിക്ക് തകരാറില്ലാത്തവരായിരിക്കും എന്നാണ് വായനക്കാർ പ്രതീക്ഷിക്കുക. പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് അറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും ആ വാർത്തയുടെ ഒരു ചെറിയ ഭാഗം ഇങ്ങനെയാണ്. യുവതിക്ക് അനുകൂലമാവുകയും ഭർത്താവ് മാസം തോറും 7,000 രൂപ ജീവനാംശം നൽകണമെന്നും കോടതി വിധിച്ചു. തുടർന്ന് 9 ദിവസം ഇരുചക്ര വാഹനങ്ങൾ ഒഴികെയുള്ള എല്ലാ വാഹനങ്ങളുടെയും കുമളി വഴി തമിഴ്നാട്ടിലേക്കുള്ള യാത്ര പൂർണ്ണമായും മുടങ്ങിയിരുന്നു എന്ന് തുടങ്ങി തമിഴ്നാട്ടിലേക്കുള്ള യാത്രാ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ബാക്കി ഈ വാർത്തയിൽ പ്രതിപാദിക്കുന്നത്. ആദ്യ ഭാഗമാവട്ടെ തലക്കെട്ടിനോട് നീതി പുലർത്തുന്ന ആദിവാസി യുവതിയുടെ പരാതിയെക്കുറിച്ചുമാണ്. ഇത് ഒരു പിശകു പറ്റിയതാണ് എന്ന കാര്യം ഉറപ്പ്. അക്കാര്യത്തിൽ പരിഹസിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യേണ്ടതില്ല. പക്ഷേ മാധ്യമപ്രവർത്തനം എത്രമാത്രം അലസമായാണ്, എത്ര ഗൗരവമില്ലാതെയാണ് പ്രധാനപ്പെട്ട പത്രങ്ങൾ പോലും കൈകാര്യം ചെയ്യുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് ഈ അനുഭവവും ഒരു സാക്ഷിയാണ്. KPCC പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ളത് മിക്കവാറുമെല്ലാം അസഭ്യവർഷങ്ങളുടെയോ അശ്ലീല പ്രയോഗങ്ങളുടെയോ ഒക്കെ പേരിലാണ്. സഭ്യവും മാന്യവുമായ ഒരു വാക്കുപോലും ആ വായിൽ നിന്നും പുറത്തു വരില്ല എന്നതാണ് വസ്തുത. പലപ്പോഴും ഇതിന് വളം വെച്ചു നൽകുന്ന നിലപാടാണ് പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത്. അത് അദ്ദേഹം ഒരു പ്രോത്സാഹനമായി പരിഗണിക്കുകയും ചെയ്യുന്നു എന്നു വേണം കാണാൻ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരായി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്ന മൊഴിമുത്ത് ചെറ്റ എന്നാണ്. ചെറ്റ എന്നത് കേരളത്തിൽ ഒരു തെറിവാക്കായിരുന്നു. പക്ഷേ അത് ഫ്യൂഡൽ മൂല്യബോധം ഉള്ളിൽ പേറുന്നവരെ സംബന്ധിച്ചാണ് തെറിയായി നിലനിന്നത്. യഥാർത്ഥത്തിൽ വാക്കിൻ്റെ അർത്ഥം നോക്കിയാൽ പാവപ്പെട്ട തൊഴിലാളി, ദളിതൻ, ആദിവാസി ഒക്കെ ജീവിക്കുന്നതിനു വേണ്ടി കെട്ടിയുണ്ടാക്കുന്ന കൊച്ചു കൂരയെയാണ് ചെറ്റ എന്ന് വിളിക്കപ്പെടുന്നത്. ചെറ്റപ്പുര എന്നാണ് പറയുക. മുളകൊണ്ടും മറ്റും നിർമ്മിക്കുന്ന കൊച്ചു വീടുകളെയാണ് ഈ ചെറ്റപ്പുര എന്ന് വിളിക്കുന്നത്. പാവപ്പെട്ടവനും ദളിതനും ആദിവാസിയും തൊഴിലാളിയും ഒക്കെ തലചായ്ക്കാൻ വേണ്ടി ജീവിക്കാൻ വേണ്ടി
കെട്ടിയുണ്ടാക്കുന്ന ഈ കൊച്ചു വീട് തന്നെയും ഒരു തെറിയാണ് എന്ന് തോന്നുന്നത് ഫ്യൂഡൽ മാടമ്പിമാർക്കാണ്, ജന്മിമാർക്കാണ്, മുതലാളിമാർക്കാണ്. പാവപ്പെട്ടവൻ്റെയും കീഴാളൻ്റെയും വാസസ്ഥലം തന്നെ ഒരു അശ്ലീലവാക്കായി അവർ കാണുന്നു. അതുകൊണ്ട് അവർ ഉപയോഗിക്കുന്ന ഒരു ചീത്ത വാക്കായും അത് ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പക്ഷെ കാലമേറെ മാറി, ഫ്യൂഡലിസത്തിൻ്റെ കാലം പോയി. പക്ഷെ ചിലരുടെ ഉള്ളിൽ ഇപ്പോഴും ആ ഫ്യൂഡൽ മൂല്യബോധം വേരു പിടിച്ചു നിൽക്കുകയാണ്. KPCC പ്രസിഡൻറ്റും അത്തരം ഒരു ഫ്യൂഡൽ ബോധത്തിൻ്റെ തടവുകാരനാണ് എന്നാണ് തെളിയിക്കുന്നത്. തിരിച്ചദ്ദേഹത്തെയും ഇതുപോലെയൊക്കെ ആളുകൾക്ക് തെറി വിളിക്കാവുന്നതാണ്. പക്ഷേ ഇടതുപക്ഷത്തു നിന്നും അങ്ങനെയൊരു തിരികെയുള്ള തെറിവിളി ഉണ്ടായില്ല എന്നത് ഇടതുപക്ഷത്തെ കൂടുതൽ ബഹുമാന്യമാക്കുന്നുണ്ട്. ഏതായാലും KPCC പ്രസിഡൻറ്റ് ജീവനുള്ള ഒരു തെറിയാണ് എന്ന് സകലർക്കും ബോധ്യമാകാൻ ഈ അവസരം ഇടയാക്കി. പക്ഷേ എടുത്തു പറയേണ്ടത്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും അതൊരു വരിയിലൊക്കെ ഒതുക്കി പറഞ്ഞ് KPCC പ്രസിഡൻറ്റിന് സംരക്ഷണ കവചം തീർക്കാൻ മാധ്യമങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ്. വൈകുന്നേര ചർച്ചകളിൽ ഇത് കടന്നു വരുന്നില്ല. തുടർ വാർത്താ ബുള്ളറ്റിനുകളിലും ഇത് അങ്ങനെ വലിയ വിഷയമല്ല. നമ്മുടെ KPCC ആണ്, നമ്മുടെ പ്രസിഡൻ്റാണ്, അദ്ദേഹം ജീവനുള്ള ഒരു തെറിയുമാണ് എന്ന് മാധ്യമങ്ങളും അംഗീകരിച്ച മട്ടാണ്. ഇത് അദ്ദേഹത്തെക്കൊണ്ട് നാളെയും ഇത്തരത്തിലുള്ള മൊഴിമുത്തുകൾ പുറപ്പെടുവിക്കാൻ ഇടയാക്കും എന്ന കാര്യത്തിലും സംശയമേതുമില്ല. ഒരു വാർത്തയുടെ തലക്കെട്ട് എത്രമാത്രം തെറ്റിദ്ധരിപ്പിക്കാം, വാർത്തയിൽ നിന്ന് എത്രമാത്രം അകലത്തിൽ നിർത്താം എന്നൊക്കെ നിരവധി തവണ ഉദാഹരണങ്ങളിലൂടെ തെളിയിച്ചിട്ടുള്ളവരാണ് മാധ്യമങ്ങൾ. പോയ വാരവും ഏഷ്യാനെറ്റും മനോരമയും അത്തരത്തിലുള്ള ചില ഉദാഹരണങ്ങൾ വായനക്കാരുടെ പ്രേക്ഷകരുടെ മുൻപാകെ കൊണ്ടുവരുന്നുണ്ട്. ഒരു ചലച്ചിത്ര നടി പ്രണയത്തെ സംബന്ധിച്ച് എന്തോ അഭിപ്രായം പറഞ്ഞതാണ്. പ്രണയത്തിൽ റെഡ് സിഗ്നൽ കണ്ടാൽ അപ്പോൾ തന്നെ ഓടി രക്ഷപ്പെടണം എന്നോ മറ്റോ ആണ് ആ നടി പറയുന്നത്. ഇവിടെ പ്രതിപാദ്യം അതല്ല. ഈ വിവരം ഒരു വാർത്തയായി രൂപപ്പെടുത്തിയപ്പോൾ അതിന് ഏഷ്യാനെറ്റും മനോരമ ഓൺലൈനുമെല്ലാം കൊടുത്ത തലക്കെട്ട് വിചിത്രമാണ്. ഏഷ്യാനെറ്റ് പറയുന്നത് ചുവപ്പ് കൊടി കണ്ടാൽ അപ്പോൾ ഓടി രക്ഷപ്പെടണം എന്നാണ്. ചുവപ്പ് കൊടി കണ്ടാൽ അപ്പോൾ ഓടി രക്ഷപ്പെടണം, ഇതാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ തലക്കെട്ട്. മനോരമ ഒട്ടും മോശമാകിയില്ല, ഏഷ്യാനെറ്റിനേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുകയും ചെയ്തു. ഏഷ്യാനെറ്റ് പറഞ്ഞത് ചുവപ്പ് കൊടി കണ്ടാൽ അപ്പോൾ ഓടി രക്ഷപ്പെടണമെന്നാണെങ്കിൽ, മനോരമ പറയുന്നത് ചുവപ്പ് കൊടി കാണുന്നതിന് മുൻപേ ഓടി രക്ഷപ്പെടണം എന്നാണ്. ഒരേ കാര്യമാണ്, രണ്ടുപേരും അവരവരുടെ ഉള്ളിലെ രാഷ്ട്രീയം കൂടി ചാലിച്ച് ഇങ്ങനെയുള്ള തലക്കെട്ട് കൊടുക്കുന്നത്. കേരളത്തിൽ ഇത്തരമൊരു തലക്കെട്ട് കണ്ടാൽ ഏത് മലയാളിയുടെയും മനസ്സിലേക്ക് കടന്നു വരിക രാഷ്ട്രീയമാണ്. ചുവന്ന കൊടി എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിശദീകരണങ്ങൾ ആവശ്യമില്ലാത്ത ഒരു പ്രയോഗമാണ്. എന്നാൽ നടി പറയുന്നത് രാഷ്ട്രീയമല്ല, ചുവപ്പ് കൊടിയെക്കുറിച്ചുമല്ല, മറിച്ച് റെഡ് സിഗ്നൽ എന്ന പ്രയോഗം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. ഇങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ തലക്കെട്ടുകൾ തയ്യാറാക്കുന്നത്. ഏത് വഴി പോയാലും ശരിയായ വഴിയിലൂടെ വായനക്കാരൻ്റെയോ പ്രേക്ഷകൻ്റെയോ മനസ്സ് സഞ്ചരിക്കാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയാണ് ഇക്കൂട്ടർക്കുള്ളത്. ATM വഴി മിനിറ്റുകൾക്കുള്ളിൽ ബിരിയാണി കിട്ടുമെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. ATM എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ എന്നാണ് മുഴുവൻ, അതിൻ്റെ ചുരുക്കമാണ് ATM. അത് ബാങ്കിങ് ഇടപാടുകൾക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള യന്ത്ര സംവിധാനമാണ്. കൊച്ചു കുട്ടികൾക്ക് പോലും അതറിയാം. പതിറ്റാണ്ടുകൾക്ക് മുൻപേ ലോകത്തിൽ ATM പ്രവർത്തന സജ്ജമായിട്ടുമുണ്ട്. ATM കൗണ്ടറുകളില്ലാത്ത ബാങ്കുകൾ തന്നെ വിരളവുമാണ്. പക്ഷേ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇനി ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീനിൽ നിന്നും ബിരിയാണി കിട്ടുമെന്ന്
വായനക്കാരൻ ശങ്കിക്കും. ഇത് വാർത്ത തയ്യാറാക്കിയവർക്ക് പറ്റിയ പിശകാണ്. ബിരിയാണി കിട്ടുന്നത് ഓട്ടോമാറ്റിക് വെൻഡിങ് മെഷീനാണ്. അത് ബിരിയാണി മാത്രമല്ല, റെയിൽവേ സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ ഇപ്പോൾ വിവിധ തരത്തിലുള്ള ഓട്ടോമാറ്റിക് വെൻഡിങ് മെഷീനുകളുണ്ട്. പ്രസിദ്ധീകരണങ്ങളും ശീതളപാനീയങ്ങളും മറ്റത്യാവശ്യ സാധനങ്ങളുമെല്ലാം ഇതിലൂടെ ലഭിക്കുകയും ചെയ്യും. ബിരിയാണിയും കിട്ടുന്ന അത്തരമൊരു വെൻഡിങ് മെഷീൻ സ്ഥാപിച്ചത് സംബന്ധിച്ചാണ് മാതൃഭൂമിയുടെ വാർത്ത. പക്ഷേ വാർത്തയിൽ പരാമർശിക്കുന്നത് ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീനെ കുറിച്ചാണ്. ATMഉം ഓട്ടോമാറ്റിക് വെൻഡിങ് മെഷീനും രണ്ടും രണ്ടാണ് എന്ന് മാതൃഭൂമി തിരുത്തിയില്ലെങ്കിലും വായനക്കാർ തിരുത്തി വായിക്കേണ്ടതാണ്. ബ്രഹ്മപുരത്തെ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചത് കുറേ കാലം കൂടി നീണ്ടു നിൽക്കണമായിരുന്നുവെന്ന് ചില വികൃത മനസ്കർ ചിന്തിക്കുന്നുണ്ട്. അത്തരക്കാരെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് തീ അണച്ചത്. ഇപ്പോൾ തീ പൂർണ്ണമായും അണയ്ക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ മനോരമയ്ക്കും മറ്റു ചില മാധ്യമങ്ങൾക്കും തീ അണഞ്ഞതിൽ ഇത്തിരി സങ്കടമുണ്ട്. തീ അണഞ്ഞെങ്കിലും ഒരു അമ്മള മഴ ഉണ്ടാവണം എന്നാണ് അവരാഗ്രഹിക്കുന്നത്. ഒരാസിഡ് മഴയുണ്ടാവണം. അതിൻ്റെ ആ ആഗ്രഹം പെയ്ത മഴയെ ആസിഡ് മഴയാക്കി മാറ്റുന്നതിൽ എത്തിച്ചു. അമ്മള മഴ പെയ്തു എന്നാണ്. ചില ലിറ്റ്മസ് പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില സാക്ഷികളെ കൊണ്ട് മനോരമ അവതരിപ്പിക്കുന്നത്. അവരുടെ കൂടെ മറ്റു ചില മാധ്യമങ്ങളുമുണ്ട്. എന്നാൽ ഹൈസ്കൂൾ ക്ലാസ്സിലെങ്കിലും ശാസ്ത്രവിഷയങ്ങൾ പഠിച്ചിട്ടുള്ളവർക്കറിയാം PH മൂല്യമെന്നത് ശുദ്ധജലത്തിന് ഏകദേശം 7 PH മൂല്യം കണക്കാക്കാറുള്ളത്. മലിനമാകാത്ത ജലത്തിനും ആസിഡിൻ്റെ സ്വഭാവമുണ്ടാവും എന്നും പാഠപുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതൊക്കെ സ്കൂളിൽ പോയ സകലർക്കും ഓർമ്മയുണ്ടാവും. കൊച്ചിയിൽ പെയ്തത് ആസിഡ് മഴയാണ് എന്ന് മനോരമയും 24 ചാനലുമെല്ലാം വാദോരാതെ വാദിച്ച് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി, കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ആധുനിക സംവിധാനങ്ങളോടെ ആധികാരികമായി തന്നെ പഠന പരീക്ഷണങ്ങൾ നടത്തി കൊച്ചിയിലേത് ആസിഡ് മഴയല്ല എന്ന് വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട്. അവർ ആ വിവരം ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുന്നുണ്ട്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ മനോജും ഇക്കാര്യം വിശദമായി എഴുതിയിരിക്കുന്നു. മാധ്യമങ്ങൾ തൽക്കാലം നിരാശരാവുകയേ മാർഗമുള്ളൂ. കാത്തിരുന്ന ആസിഡ് മഴ പെയ്തിട്ടില്ല. ആസിഡ് മഴയ്ക്കു വേണ്ടി ഘോരഘോരം വാദിച്ചു നോക്കുക. വല്ല വിധേനയും പെയ്താലോ? മദ്യപാനത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റയാൾ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചുപോയി. ഈ വാർത്ത 24 ചാനൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ തലക്കെട്ടിന് താഴെ മരിച്ച ആളുടെ ചിത്രത്തോടൊപ്പം ഒരു പോലീസ് ജീപ്പിൻ്റെ ചിത്രം കൂടി ചേർത്തിരിക്കുന്നു. എത്ര ആലോചിച്ചാലും എന്തിനാണ് ആ പോലീസ് ജീപ്പിൻ്റെ ചിത്രം വെച്ചത് എന്ന് മനസ്സിലാവില്ല. പോലീസുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ല ഈ വാർത്തയ്ക്ക്. മദ്യപിക്കുന്നതിനിടെയുണ്ടായ എന്തോ കശപിശയാണ്. ആ സംഘർഷത്തിലാണ് ഒരാൾക്ക് പരിക്കേറ്റത്. ആ പരിക്കേറ്റയാൾ ചികിത്സയിലിരിക്കെ മരിച്ചു. ഇതാണ് വാർത്ത. വാർത്ത 24 ചാനൽ ശരിയായി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ വാർത്തയോടൊപ്പം ചേർക്കുന്ന ചിത്രം വായനക്കാരിൽ തെറ്റായ നിഗമനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രേരണ നൽകുന്നുണ്ട്. പോലീസിൻ്റെ സാന്നിധ്യം ഈ വാർത്തയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ പിന്നിൽ ബോധപൂർവമായ ദുഷ്ടതാൽപര്യങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ദുഷ്ടതാൽപര്യങ്ങൾ അക്ഷരങ്ങളിലൂടെയും വാക്കുകളിലൂടെയും മാത്രമല്ല ചിത്രങ്ങളിലൂടെയും സ്ഥാപിച്ചെടുക്കാനാവും എന്ന് നമ്മുടെ മാധ്യമങ്ങൾക്ക് നന്നായി അറിയാം. ഇത്തരക്കാർക്കിടയിലാണ് നാം വാർത്തകളെ സമീപിക്കുന്നത് എന്ന ജാഗ്രത എല്ലാ ടെലിവിഷൻ പ്രേക്ഷകർക്കും പത്രവായനക്കാർക്കും ഈ കാലത്ത് അനിവാര്യമായും ഉണ്ടാവേണ്ടതാണ് എന്ന് സൂചിപ്പിക്കാൻ മാത്രം ഈ വാർത്ത